നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഓണക്കോടിയും അതുപോലെ തന്നെ ഓണസദ്യ ഒരുക്കേണ്ട തിരക്കുകളിലേക്കും നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓണസദ്യയ്ക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് നമ്മളിപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത മധുരപ്പച്ചടിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ഇതിനായിട്ടൊരു ചെറിയ കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ വളരെ നേരിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നൈസായിട്ട് അരിയണം, കാരണം പൈനാപ്പിൾ വലിയ കഷ്ണങ്ങളായിട്ട് വെന്താലും ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഒരു പിടിയോളം മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ മൺചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പൈനാപ്പിൾ വേവാനാണ്. അപ്പോൾ ഈ വേവുന്നതോടുകൂടി വെള്ളം വറ്റേം വേണം. അത്രയും കുറച്ച് അളവിൽ മാത്രം വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അരച്ച് പേസ്റ്റാക്കിയിട്ട് മാറ്റാം. ഇനി മിക്സീൻ്റെ ജാറിലേക്ക് 1.5 കൈപ്പിടിയോളം തേങ്ങയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് അരയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള അത്രയും വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. പച്ചടിയിൽ നമ്മൾ കടുകൊക്കെ ചേർത്ത് അരയ്ക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കടുക് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ പേസ്റ്റാക്കി വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഈ കറിക്ക് മുഴുവനായിട്ട് കിട്ടും. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല കട്ടിയാവണം. അതുപോലെ തന്നെ ചിലർ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തൈര് ചേർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, കാരണം തൈരിന് അധികം തേങ്ങയുടെ അത്രയും തിളയ്ക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്ത പാട് നമ്മൾ കറി ഓഫ് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് തേങ്ങയുടെ കൂടെ ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ തൈര് പിരിയാൻ സാധ്യതയുണ്ട്. ഇത് തിളച്ചിട്ട് നന്നായിട്ട് കറി അങ്ങ് വറ്റി വരണം. അപ്പോൾ സദ്യ റെസിപ്പികളെല്ലാം അതേ, നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ ഒഴുകി പോവാത്ത തരത്തിലുള്ളതായിരിക്കും സാമ്പാർ രസം ഒഴികെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തേങ്ങ ചേർത്ത് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചേർത്തിരുന്നു, അത് കുറവാണ്. അപ്പോൾ നോക്കിയിട്ട് വീണ്ടും ചേർക്കുക. വീണ്ടും നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴേ സദ്യയിൽ വിളമ്പുന്ന അതേ പച്ചടിയുടെ, അതേ മധുര പച്ചടിയുടെ രുചി നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മളിതേ കണ്ടില്ലേ, വറുത്ത് പൊടിച്ച കടുക്, കടുക് ക്രഷ് ചെയ്തതാണിത്, അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പച്ചമുളക്. പച്ചമുളകൊക്കെ നമ്മൾ ഈ ഒരു അവസാന സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കുന്നില്ല. ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത കടുകും 3-4 പച്ചമുളകും ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറി അങ്ങ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൺകലമായതുകൊണ്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കറി ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 4-5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. അത് തൈരിൻ്റെ പുളി അനുസരിച്ചിരിക്കും, അതുകൊണ്ട് കൃത്യമായ അളവ് പറയാൻ പറ്റില്ല. 2 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം രുചി നോക്കി വീണ്ടും ചേർത്ത് കൊടുക്കുക. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തു, വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം 5 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ടാവും കറക്റ്റായി. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി കൂടി ചേർക്കാം. ആ ചില സ്ഥലങ്ങളിൽ ഇതുണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല, മഞ്ഞൾപ്പൊടി ഇല്ലാതെ വെളുത്തിരിക്കുന്ന കാണാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി താളിച്ചെടുത്ത് കൊത്തിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മധുരപ്പച്ചടി ഇവിടെ റെഡിയായി, പൈനാപ്പിളും മുന്തിരിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ പച്ചടി റെഡിയായി. അപ്പോൾ നിങ്ങൾ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി എന്തായാലും ഉണ്ടാക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ. ചോറ് ഈ കറി ഉപയോഗിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണക്കാലം എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷിക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു.